ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിസംബറിനുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് എന്താണ് പി എസ് സിയുടെ ഭാഗത്തു നിന്നൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട് വാർത്തകൾ. അപ്പൊ എന്തായാലും പരീക്ഷ പ്രതീക്ഷിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനിയും ഞാൻ പഠിച്ചു തുടങ്ങണോ അല്ലെങ്കിൽ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിക്കാം, ഇപ്പോഴൊന്നും നോട്ടിഫിക്കേഷൻ വരത്തില്ല എന്ന് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത്, ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് എസ് സി ആർ ടി ആണ്. അതായത് എസ് സി ആർ ടിയുടെ 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനകത്ത് തന്നെ സോഷ്യൽ സയൻസ് നമുക്ക് വളരെ വേഗം വായിച്ചെടുക്കാൻ പറ്റും, പക്ഷെ സയൻസ് കുറച്ചും കൂടി എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് സയൻസ് പഠിച്ച ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണത്തില്ല, അല്ലാതെ സയൻസ് ഫീൽഡ് അല്ലാതെ പഠിച്ച ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് ആ ബുദ്ധിമുട്ടെല്ലാം മാറ്റിയിട്ട് എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതായിട്ട് എസ് സി ആർ ടി ഉറപ്പിക്കാൻ തറവാകാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ജൂലൈ 19 മുതലാണ്. ഒത്തിരി ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, ഓൾറെഡി നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ടൈം ടേബിൾ അനുസരിച്ചിട്ടൊന്നും അല്ല, ജസ്റ്റ് ഞാൻ എന്താണ് പഠിക്കാനുള്ള ടോപ്പിക്സ് മാത്രം കൊടുക്കുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, ഡെയിലി ഒരു 10 ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ടേബിൾ തരും. ആ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് തരും, വീഡിയോ ക്ലാസ് പി ഡി എഫ് നോട്ടും തരും. അത് ബേസ് ചെയ്തിട്ട് എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ നടക്കും. അപ്പോ ആ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ് ഓരോ ചാപ്റ്ററും എടുത്തിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, സിംഗിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രസ്താവനാ ചോദ്യങ്ങളുണ്ട്, പിന്നെ എന്താണ് ഇങ്ങനെ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോ ഈ നമ്മൾ തരുന്ന ടൈം ടേബിളിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഞാൻ 10 ദിവസത്തെ, അതായത് ജൂലൈ 19 മുതൽ പിന്നെ എന്താണ് ജൂലൈ 29 വരെയുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്ത ടൈം ടേബിൾ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ അവിടെ ഇട്ടേക്കാം ആ ടൈം ടേബിൾ. ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് പിന്നെ ഈ അതായത് സോഷ്യൽ സയൻസ് ഉണ്ടാവും ഒരു ചാപ്റ്റർ, ഒന്നോ രണ്ടോ ചാപ്റ്റർ. ഈ 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാൻ കാണത്തുള്ളൂ. അപ്പൊ ചിലപ്പോൾ 2 ചാപ്റ്ററൊക്കെ ഒരു ദിവസം പഠിക്കാൻ കാണും, സയൻസും അങ്ങനെ തന്നെ. പക്ഷെ 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ 1 ചാപ്റ്റർ മാത്രമേ ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ തരത്തുള്ളൂ. സോഷ്യൽ സയൻസ് കാണും, സയൻസ് കാണും, മലയാളം ഒരു പാർട്ട് കാണും, പിന്നെ ഇംഗ്ലീഷും ഒരു പാർട്ട് കാണും, മാത്സ് കാണും. ഇത് ഇത്രയും ഉൾപ്പെടുത്തിയിട്ട് ഒരുമിച്ചായിരിക്കത്തില്ല മോക്ക് ടെസ്റ്റ്. ഓരോ ചാപ്റ്റർ വൈസ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായിട്ടെന്ന് പറയുന്നത്. ഈ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. സയൻസ് ആണെങ്കിൽ കോശജാലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് കോശത്തെ പറ്റിയിട്ടുള്ളതാണ്. അതിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും മലയാളവും ഇംഗ്ലീഷും മാത്സും എല്ലാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ഫീസ് 600 രൂപയാണ് വരുന്നത്. 1 ഇയർ, 1 വർഷത്തേക്കാണ് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്താണ് പഠിക്കാനൊക്കെ മടിയുള്ള ആൾക്കാർ കാണും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മോട്ടിവേഷനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പ് വഴിയാണ്, പി എസ് സി ബേസിക്സിൻ്റെ ആപ്പ് വഴിയാണ്. ആപ്പിൽ ഒരു നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഈ ആപ്പിൽ ജോയിൻ ചെയ്യുന്ന നമ്മുടെ ഈ എൽ പി യു പി എന്നതിന് വേണ്ടിയിട്ട് എൽ പി യു പിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും ആപ്പിൽ തന്നെ. ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ആ ഗ്രൂപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ്
താങ്ക് യു. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോൺ ചെയ്താലും മതി. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇട്ടേക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു, ഈ 10-day ടൈം ടേബിൾസ് ടൈം 10 ദിവസം കഴിയുമ്പോൾ ഈ 10 ദിവസം പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മോഡൽ എക്സാമും നടത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് വഴി SCERT പഠിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. പക്ഷെ ഒരു കാര്യം പറയാം, സൈക്കോളജി ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം സൈക്കോളജി പഠിക്കാനായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ടീച്ചേഴ്സ് ഇല്ല. ഓക്കെ ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.